ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് പോകുന്നത് ആറൻ ഐലൻഡിലേക്കാണ്. ആറൻ ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്ന് ഐലൻഡ് ചേരുന്നതാണ് കേട്ടോ. ഇനീസ് ഓർ, ഇനീസ് മീൻ ആൻഡ് ഇനീസ് മോർ. സോ അതിൽ നമ്മൾ ഇനീസ് ഓർ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഐലൻഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് നമ്മൾ നമ്മുടെ ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇനീസ് ഓറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡിലെ ഏറ്റവും കുഞ്ഞ ഐലൻഡാണ്. പിന്നെ അവിടെ കൂടുതലും ഫാമേഴ്സാണ്, അതുപോലെ തന്നെ 300-ൽ താഴെയുള്ള ആളുകളാണ് അവിടെ താമസിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ലൈക്ക് വിസിറ്റേഴ്സും അങ്ങനെ ഷോർട്ട് സ്റ്റേക്കൊക്കെ വരുന്നവരാണ്, ട്രാവലേഴ്സാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബോട്ട്, ഡൂളിൻ ഫെറി കോ. ഓൾറെഡി അതിൽ കുറേ ആളുകളുണ്ട്, ഒന്ന് പോയവർ. അപ്പം അവർ ഇറങ്ങിയിട്ട് നമ്മൾ കയറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ബോട്ട് കുഞ്ഞതായിട്ട് തോന്നിയാലും ഉണ്ടല്ലോ, അകത്ത് നല്ല സ്പേഷ്യസ് ആണ്. അതൊന്ന് നിങ്ങൾക്ക് ബോട്ടിൻ്റെ അകം കാണിച്ച് തരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ബോട്ടിനെ നമ്മൾ ആറൻ ഐലൻഡ് എക്സ്പ്രസ് എന്നും വിളിക്കുന്നുണ്ട്. സോ ആളുകൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കയറും. ഓക്കെ, എല്ലാവരും ബാക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഓടുന്നത് കേട്ടോ. കാരണം ബാക്കിൽ നിന്നുള്ള വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പറാണ്. അത് നിങ്ങൾക്ക് ബാക്കിൽ നിന്നുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ച് തരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അടിയിലും ലൈക്ക് സ്പേസ് ഉണ്ട് ഇരിക്കാനായിട്ട്. പക്ഷേ ബോട്ടിൻ്റെ അടിയിലത്തെ സീറ്റിലോട്ടൊന്നും ആരും പോകുന്നില്ല, അവിടെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. ബട്ട് എല്ലാവരും ട്രിപ്പ് എൻജോയ് ചെയ്യാനായിട്ട് ബോട്ടിൻ്റെ മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതാ ബാക്കിൽ നിന്നുള്ള വ്യൂ. ഇതേപോലെ തന്നെ സൂപ്പറാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ, അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കണ്ടോ. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, അത് ശരിക്കും എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് പോയാലേ പറ്റത്തുള്ളൂ. പിന്നെ ഇത് ബോട്ടിൻ്റെ അകം, അവിടെ ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കാം, ടി വി കാണേണ്ടവർക്ക് ടി വി കാണാം. ലൈക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ബട്ട് അതാരും യൂസ് ചെയ്യുന്നില്ല, കാരണം എല്ലാവരും ഈ വിഷ്വൽസൊക്കെ കാണാനും വീഡിയോ എടുക്കാനൊക്കെ ആണല്ലോ. സോ എല്ലാവരും ബോട്ടിൻ്റെ മുകളിൽ തന്നെ കേട്ടോ. ഇത് നമ്മൾ പോയപ്പം ഓപ്പോസിറ്റ് പോയൊരു ബോട്ടാണ്. ഓക്കെ, എനിവേ നമുക്ക് ഇറങ്ങാറായി. സോ എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് ബോട്ടിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി നമ്മൾ ഫ്രീ ആട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല, ഒരു സീറ്റിൽ തന്നെ പോസ്റ്റായിട്ട് ഇരിക്കണമെന്നൊന്നും ഇല്ല. സോ നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്ഥലം ഇനീസ് ഓറെന്ന് പറഞ്ഞൊരു കുഞ്ഞ് ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ 300-ൽ താഴെയുള്ള ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ അവിടുത്തെ ആളുകൾ ഐറിഷ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അവിടോട്ട് ഇംഗ്ലീഷ് ഒന്നും വന്നിട്ടില്ല. അവിടെ ഫുൾ ഫാമേഴ്സാണ് ഉള്ളത്. സോ നമുക്ക് അവിടോട്ട് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ട്രാക്ടർ അല്ലെങ്കിൽ ഒരു കുതിരവണ്ടി ഒക്കെ വേണം. സോ നമ്മൾ കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് നമ്മൾ കുതിരവണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സൈക്കിളും ഉണ്ട് കേട്ടോ, സൈക്കിളിന് പോകേണ്ടവർക്ക് സൈക്കിളിൽ പോകാം, അത് റെൻറ്റിന് കിട്ടും. അല്ലാത്തവർക്ക് സൈക്കിൾ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ പോകുന്നത് കുതിരവണ്ടി, നമ്മുടെ കുതിരയുടെ പേര് പോണി എന്നാണ്. സോ പോണിയുടെ പുറത്താണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ക്ലിനിക്കാണ് കേട്ടോ. ഇവിടുത്തെ ഒരു HSE ലാൻഡിൻ്റെ ഒരു കുഞ്ഞ് ക്ലിനിക്കുണ്ട്, അതിപ്പം നമ്മൾ പാസ് ചെയ്ത് പോവും. ഇതാണത്, ഇനീസോറിലെ കുഞ്ഞ് ക്ലിനിക്ക്. അത് കഴിഞ്ഞിട്ട് ഇനിയൊരു സ്കൂള് വരുന്നുണ്ട്. നമ്മൾ പാസ് ചെയ്തപ്പോഴത്തേക്ക് സ്കൂളിൽ സ്റ്റുഡൻസിന് ബ്രേക്ക് ടൈം ആയിരുന്നതുകൊണ്ട് സ്റ്റുഡൻസിനെയും കാണാൻ പറ്റി കണ്ടോ. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളാണേ, ഇതെല്ലാം ഫാമേഴ്സാണ്. അവർ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ഇതാണ് സ്കൂള് കണ്ടോ. ഇവർ തൊട്ടടുത്തൊരു പാർക്കുണ്ട്, കുറച്ച് പ്ലേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള പാർക്ക്. അപ്പം പിള്ളേരങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് കേട്ടോ കുറച്ച് കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ളത്. പിന്നെ കണ്ടോ സൈക്കിളിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടോ. അത് അവർ സൈക്കിൾ റെൻറ്റിന് എടുക്കുന്നവരാകാം, അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നവരാകാം. അപ്പോൾ നമുക്ക് ഈ ലൈക്ക് കുതിരവണ്ടിയുടെ കാശൊക്കെ ലാഭിക്കാം. പിന്നെ കുറേ ലൈക്ക് ഇങ്ങനെ കല്ല് കെട്ടി നിങ്ങൾക്ക് കാണാമല്ലോ. ആ കല്ല് കെട്ടിയത് കുറേ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അത് ഇവിടെ ഫാമേഴ്സാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്കുള്ള കന്നുകാലികളെ മെയ്യാൻ വിടുമ്പോഴത്തേക്ക് ഒരു ഏരിയ അവർ കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഓരോ ദിവസം
ഒരു ഫിക്സഡ് ഏരിയയിലേക്കാണ് വിടുന്നത്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ കല്ല് കെട്ടിയിട്ടിരിക്കുന്നത്. അതിൽ പശുവുണ്ട്, കുതിരയുണ്ട്, കഴുതയുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇനി നമ്മൾ കാണുന്ന ഒരു തകർന്ന ഷിപ്പാട്ടോ. ഇത് 1960 ഇവിടുത്തെ ഒരു കല്ലിലിടിച്ച് തകർന്നിട്ട് പിന്നെ ആരും അത് മാറ്റിയിട്ടൊന്നുമില്ല. ഷിപ്പിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ അപായമൊന്നും കൂടാതെ ഇവിടെയുള്ള ലോക്കൽ പീപ്പിൾസ് തന്നെ രക്ഷിച്ചായിരുന്നു. ഷിപ്പ് അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്, ഇങ്ങനെ തുരുമ്പടിച്ച് തകർന്ന് കിടപ്പുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ പോണി കൊണ്ടുപോകുന്നത് സിറ്റി സെൻറ്ററിലേക്കാണ്. സിറ്റി സെൻറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധനം വാങ്ങിക്കുന്ന സ്ഥലം. ബട്ട് ഇവിടെ സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആ ഒരു വില്ലേജ് ഫീലിംഗ് തന്നെ കേട്ടോ. അതിന് മാത്രം കാണാനായിട്ടൊന്നും സിറ്റി സെൻറ്ററിലൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും ഇവിടെ തുണിക്കടയൊക്കെ ആയാലും കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ്. അതിൽ പലതും തുറന്നിട്ട് കൂടി ഇല്ലായിരുന്നു. സോ ഇതിനെയൊക്കെയാണ് അവർ സിറ്റി സെൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഫോണി അങ്ങോട്ടാണ് ഓടിപ്പോകുന്നത് കേട്ടോ, സിറ്റി സെൻറ്റർ കാണിക്കാനായിട്ട്. കണ്ട ഇവിടെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെയാണ് ഇതൊക്കെ. കുഞ്ഞു തുണിക്കടയും, ആ തുണിക്കട കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് പൊട്ടറ്റോ ഹാർവസ്റ്റ് ചെയ്യുന്ന കേട്ടോ, ഓരോ രീതിയിൽ അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇസോറിൽ കാണാനായിട്ട്. എന്നിട്ട് നമ്മുടെ ബോട്ട് വരുന്നുണ്ട്. സോ നമ്മൾ ബോട്ടിന് അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ അടുക്കാറായി. സോ നമ്മൾ നമ്മുടെ പോണിയോടും ബൈ പറഞ്ഞ്, നമ്മുടെ കുതിരക്കാരനോടും ബൈ പറഞ്ഞ് നമ്മൾ പോവുകയാണ് കേട്ടോ. ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യണേ. നമ്മൾ ബോട്ടിൽ കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ ഇനീസോറിലെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. കണ്ടോ, ഇനീസോറിലെ ലൈറ്റ് ഹൗസാണ്. അങ്ങോട്ട് പോയില്ല, ബോട്ടിലിരുന്ന് കാണാൻ പറ്റുന്നൊരു സീനായിരുന്നത്. ഓക്കെ, നമ്മൾ ബോട്ടിൽ കയറി കേട്ടോ. പിന്നെ നമ്മുടെ ബാക്ക് സീറ്റ് തന്നെ പിടിച്ച് വിഷ്വൽസൊക്കെ വീഡിയോ പകർത്തി എൻജോയ് ചെയ്ത് നമ്മൾ വന്ന സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ തന്നെ എത്തി. പക്ഷേ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല, കാരണം നമ്മൾ ഇനി ക്ലിഫ് ഓഫ് മോറിലോട്ട് പോകുന്നുണ്ട്. ക്ലിഫ് ഓഫ് മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 1/2 hour ഉള്ളൂ. സോ ക്ലിഫ് ഓഫ് മോറിലോട്ടും പോകുന്നുണ്ട്. ക്ലിഫ് ഓഫ് മോറിൽ നമ്മൾ ഇറങ്ങുന്നില്ല, നമ്മൾ ബോട്ടിലിരുന്ന് തന്നെ വിഷ്വൽസ് കാണുന്നതാണ്. അപ്പം നമ്മൾ ക്ലിഫ് ഓഫ് മോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇങ്ങനെ കല്ല് കെട്ടിയിരിക്കുന്ന പോലെ കാണുന്ന കേട്ടോ, അത് ഈ സോയിൽ എറോഷനും ഇവിടുത്തെ വെതറിങ്ങൊക്കെ കാരണം ഉണ്ടായതാണ്. ഇങ്ങനെ കടലിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി വന്നതാണ്. അതിന് ആ ഷേപ്പ് കിട്ടാൻ കാരണം ഈ വേവ്സ് ഇങ്ങനെ വന്ന് അടിക്കുന്നതുകൊണ്ട് അങ്ങനെ ആ ഷേപ്പ് ആയതാണ്. പിന്നെ ഇവിടെ തന്നെ കുറേ കേവ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് മിക്ക ക്ലാസിക് മൂവീസിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഹാരി പോട്ടർ, അതുപോലെ തന്നെ ദ പ്രിൻസസ് ബ്രൈഡ്, ഹാഫ് ബ്ലഡ് പ്രിൻസ്, ഇങ്ങനെ കുറേ ക്ലാസിക് മൂവീസ് ഉണ്ട്. അപ്പം അതിലൊക്കെ ഇവർ കേവും ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ക്ലിഫ് ഓഫ് മോർ ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ തിരിച്ചെത്തി. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.